ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്ര ഈ ബ്യൂട്ടി പാർലർ വന്നിരിക്കുകയാണ്. അപ്പൊ ശ്രുതിയും ശ്രുതിയുടെ കൂട്ടുകാരിയാണെങ്കിൽ ആകെ പേടിച്ച് വരച്ചൊരു അവസ്ഥ. ദൈവം ഇനി ചന്ദ്രയുടെ പേര് മാറ്റിയെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകുമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇവരെന്തെങ്കിലും ഐഡിയ ഒപ്പിക്കണമല്ലോ എന്ന് ചിന്തിച്ചാ നിൽക്കുന്നത്. അപ്പോ ചന്ദ്രയോട് ചോദിക്കുകയാണ്, എന്താ ആന്റി, ആന്റി എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് എന്റെ പൊന്നു മോളെ വീട്ടിലിരുന്നിട്ട് തലപ്പേരു പെരുക്കുന്നു, ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ടാണേ, അതുകൊണ്ട് മോളുടെ അടുത്ത് വന്ന് കുറച്ചിരിക്കാന്ന് വിചാരിച്ചു, അതുകൊണ്ടാ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്. ഹാ ഹാ, ആണോ ആന്റി, അത് ഏതായാലും നന്നായി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോ ഈ ചന്ദ്ര പെട്ടെന്ന് ആ ഒരു ബോർഡ് മറച്ചിരിക്കുന്നത് കാണുകയാണ്. അപ്പൊ ചന്ദ്ര ചോദിക്കുകയാണ്, ഇതെന്താ മോളെ ബോർഡ് മറച്ചിരിക്കുന്നത്? അല്ല, ഞാനിവിടെ വരുമ്പോഴേ എൻ്റെ പേരിൽ ഈ ബ്യൂട്ടി പാർലർ എന്ന ഇത് കാണുമ്പോൾ എനിക്ക് മനസ്സിന് വല്ലാത്ത ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ടും കൂടിയാണ് ഞാനിങ്ങോട്ട് വരുന്നതേ. പക്ഷേ മോളെന്താ ഈ ബോർഡ് മറച്ചിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ മോളെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ കൂട്ടുകാരിയാണെങ്കിൽ, അത് പിന്നെ ആൻറ്റിയുടെ പേരിലാണല്ലോ ഈ ബ്യൂട്ടി പാർലർ, അപ്പോൾ ആ പേരിന് ദൃഷ്ടിദോഷം പെടണ്ട എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങളിത് മറച്ചു വെച്ചിരിക്കുന്നത്. ഇത് കേട്ട് ചന്ദ്രയാണെങ്കിലേ എന്താ എന്താ പറഞ്ഞത്? അല്ല, ഇവള് വെറുതെ പറഞ്ഞ ആന്റി, ഇവള് ഓരോ മണ്ടത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞു വിട്ടും. അതൊന്നും അല്ലെന്നേ, ഇവിടെ കുറച്ച് പെയിന്റിങ് വർക്കൊക്കെ നടക്കുന്നുണ്ട്, പിന്നെ പേരിന് കുറച്ച് പുതുമയൊക്കെ വരുത്തണം, അതിനു വേണ്ടി ഇത് മൂടി വെച്ചിരിക്കുന്നത്. ആണോ, പുതുമയൊക്കെ വരുത്താൻ വേണ്ടിയാണോ ഇത് മൂടി വെച്ചിരിക്കുന്നത്? എങ്കിൽ പിന്നെ എനിക്കതൊന്ന് കാണണം, മോൾ അങ്ങോട്ട് മാറിയേ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര നേരെ അങ്ങോട്ട് നടന്ന് ആ ഒരു തുണി അങ്ങോട്ട് മാറ്റാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി അവിടെ, ആന്റി ആന്റി വേണ്ട ആന്റി, ആ കർട്ടനൊന്നും മാറ്റാൻ നിൽക്കണ്ട. അതെന്താ മോളെ, നീ എന്താ അങ്ങനെ പറഞ്ഞത്? ഞാനൊന്ന് കാണട്ടെ, എൻ്റെ പേരിന് പുതിയൊരു മാറ്റം വരുത്തി എന്നല്ലേ മോള് പറഞ്ഞത്? അതുകൊണ്ട് ഞാനതൊന്ന് കാണട്ടെ, കണ്ടെന്ന് വിചാരിച്ച് എന്താണ് പ്രശ്നം സംഭവിക്കാനായിട്ട് പോകുന്നത്? അതല്ല ആന്റി, ഈ പേരേ പൂർത്തിയായിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. ആ കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ ആന്റിയോട് പറയാം, അപ്പോൾ ആന്റിക്ക് ആ പേര് കാണുകയും ചെയ്യാം. ഓ, അങ്ങനെയാണല്ലേ, അതെ ആന്റി അങ്ങനെ തന്നെയാണ്. ആന്റി ഇങ്ങോട്ട് വന്നേ, ഞാൻ ആന്റിയുടെ തലയിൽ മസാജ് തരട്ടെ. ആന്റിക്ക് തല പെരുപെരിക്കണം എന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ആന്റിയുടെ തല ഞാനൊന്ന് മസാജ് ചെയ്തു തരാം. ആന്റി വാ, ആന്റി ആന്റി വാ, മോളെ അത് വേണോ? വേണോ ആന്റി, ആന്റി ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി നേരെ അകത്തേക്ക് കയറിപ്പോയി. ആ ഒരു ചെയറിൽ നമ്മുടെ ചന്ദ്രയെ ഇരുത്തുകയാണ്. അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ ആകെ പേടിയും തോന്നിക്കുകയാണ്. അങ്ങനെ ചന്ദ്രയുടെ തല ഇങ്ങനെ മസാജ് മസാജ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്രുതി. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, ആൻറ്റി എങ്ങനെയുണ്ട് ആൻറ്റി, കൊള്ളാവോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക് നല്ല സുഖമുണ്ട് മോളെ. അപ്പോഴാണ് ദേ വരുന്നു ആ ഒരു ബ്യൂട്ടി പാർലറിലെ യഥാർത്ഥ ഓണർ. അപ്പോൾ ആ ഓണർ എന്തൊക്കെയോ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പടിയിറങ്ങി വരുന്നതേ ഉള്ളൂ. ഇപ്പോഴാണ് ഈ കൂട്ടുകാരത്തി റിസപ്ഷനിൽ നിന്ന് ഈ ഒരു കാഴ്ച കാണുന്നത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ ശ്രുതിയുടെ കൂട്ടുകാരിയാണെങ്കിൽ ആ ഒരു കർട്ടൻ എടുത്ത് മാറ്റുകയാണ്. ഇനിയിപ്പോൾ ഗ്രീൻലാൻഡ് എന്ന് എഴുതിയിരിക്കുന്നത് എല്ലാം മറച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവർ വല്ല ചീത്തയാൻ പറഞ്ഞാലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആ തുണി അങ്ങോട്ട് എടുത്ത് മാറ്റുകയാണ്. ഇവിടെ മാറ്റിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ ഓണർ ഓണറിൻ്റെ ആ ഒരു ഫോണിലെ സംസാരമൊക്കെ കഴിയുകയാണ്. അപ്പോൾ സംസാരമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എന്തൊക്കെയുണ്ട് വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ, ശ്രുതി എവിടെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ അകത്ത് വർക്കിലാണ്. ഓ, വർക്കിലാണല്ലേ, എനിക്ക് ശ്രുതി ഒന്ന് കാണുമല്ലോ. ആണോ, ശ്രുതി എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും വേറൊരു സ്റ്റാഫ് ഒന്ന്, ശ്രുതി അകത്തുണ്ട്, പോയി കാണാലോ മാഡം. ശരി, എങ്കിൽ പിന്നെ ഞാൻ ശ്രുതിയെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ തന്നെ ഈ ഓണർ ശ്രുതിയെ കാണാനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോഴേക്കും ഈ ശ്രുതിയുടെ കൂട്ടുകാരെ, അയ്യോ വേണ്ട മാഡം, ഞാൻ ശ്രുതിയെ ഇങ്ങോട്ട് വിളിക്കാം, മാഡം അവിടെ വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഏയ്, അതിൻ്റെ കാര്യമൊന്നുമില്ല, ഒരു വർക്ക് നടക്കുകയല്ലേ, അപ്പോൾ എന്തിനാണ് ശ്രുതിയെ ഡിസ്റ്റർബൻസ് ചെയ്യുന്നത്? അതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ, ഞാൻ അങ്ങോട്ട് പോയിക്കോളാം, എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എന്നും അവിടെ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഒരു കോള് വരികയാണ്. ആ കോള് എടുക്കുന്ന ആ സമയത്ത് ഈ കൂട്ടുകാരുടെ നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവർ വന്നിട്ടുണ്ട്, ആ ഓണർ വന്നിട്ടുണ്ട്, ആകെ പ്രശ്നമാവുമല്ലോ. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ആകെ പേടിച്ചു പോയി. ശ്രുതിയാണെങ്കിൽ അത് എടുക്കടി ഇങ്ങോട്ട്. അങ്ങനെ ആ കുക്കുംബർ ഇങ്ങനെ എടുത്തിട്ട് വരികയാണ്. ആൻറ്റി, ദേ ഞാൻ ആൻറ്റിയുടെ കണ്ണിലെ കുക്കുംബർ വെക്കാനായിട്ട് പോവുകയാണേ. ഈ കുക്കുംബർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ആൻറ്റിക്ക് നല്ല ആശ്വാസം ഉണ്ടാവും. അതിനു മുമ്പേ നമുക്ക് ഇവിടെ നിന്ന് മാറി അങ്ങോട്ട് വേറെ സ്ഥലത്തേക്ക് പോയിരുന്നാലോ? അതെന്താ മോളെ, നമുക്ക് ഇവിടെ ഇരുന്നാൽ മതി, ഇവിടെ നല്ല സുഖമല്ലേ. അതൊന്നും പറ്റില്ല ആൻറ്റി, വേറെ കസ്റ്റമറൊക്കെ വന്നു കഴിഞ്ഞാൽ ആൻറ്റിക്ക് അത് ഡിസ്റ്റർബൻസ് ആവൂലേ.
അതുകൊണ്ട് ഇവിടെ ഇരിക്കണ്ട ആൻറ്റി, ആൻറ്റി നമുക്ക് അകത്തേക്ക് മാറിയിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രയെ നേരെ അകത്തെ ഉള്ളൊരു റൂമിലൊരു ചെയറിലിങ്ങനെ ഇരുത്തി കുക്കുംബറും വെച്ചു കൊടുക്കുകയാണ് കണ്ണിലേക്ക്. മോളെ, കുക്കുംബറ് ഇനി ബാക്കിയുണ്ടോ മോളെ? ആ അല്ല, വെറുതെ ഇരിക്കുകയല്ലേ, നമുക്കിത് ഓരോന്നോരോന്ന് തിന്നാലോ. ആ ശരി ആൻറ്റി, തരാം ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ആ കുക്കുംബറ് കഷ്ണങ്ങളെല്ലാം എടുത്ത് കൊടുക്കുകയാണ് ചന്ദ്രയുടെ കയ്യിലേക്ക്. അതേസമയം തന്നെ ഓണറാണെങ്കിൽ സംസാരിച്ച് കഴിഞ്ഞില്ല, കുറച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോഴേക്കും എങ്കിൽ പിന്നെ ശ്രുതിയുടെ അടുത്തേക്ക് പോയാലോ. അങ്ങനെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ശ്രുതിയോട് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നു മോളെ, വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം മോൾക്ക് അറിയാലോ. ഹോ, എന്തൊരു പ്രശ്നമാണ്! ഞാനാണെങ്കിൽ ശ്രീകാന്തിനെ, ഒരു പെണ്ണിനെ ആലോചിച്ചു, അവിടെ കണ്ടില്ലേ വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയത്. അവന് പറ്റിയൊരു പെണ്ണിനെയും കൊണ്ടാണ് ഞാൻ വന്നത്. ഹാ, ആ ഒരു കല്യാണം മുടങ്ങുകയും ചെയ്തു. ഇനി എന്ത് ചെയ്യും മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടേക്ക് നിൽക്കുമ്പോൾ ശ്രുതിയുടെ കൂട്ടുകാർ വന്നിട്ട് ദേ അവരിങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ, ഇതാകെ പ്രശ്നവും. ആ ഇങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഇതായോ? അപ്പോൾ നമ്മുടെ ശ്രുതി പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യ്, നീ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഞാൻ മസാജ് ചെയ്ത് കൊടുക്കാനോ? ഞാൻ മസാജ് ചെയ്ത് കൊടുത്താൽ ശരിയാവോ? അല്ലെങ്കിൽ അവരറിയില്ല, നീ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്ക്, ഞാൻ പറയുന്ന ഒന്ന് ഈ കേക്ക്. ശ്രുതിയാണെങ്കിൽ വെപ്രാളത്തോടു കൂടി തന്നെ ഈ കൂട്ടുകാരെ ഏൽപ്പിച്ചിട്ട് നേരെ പോവുകയാണ്. ചന്ദ്ര ഇതൊന്നും അറിഞ്ഞില്ല, ചന്ദ്രയുടെ തല ഇങ്ങനെ മസാജ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഈ കൂട്ടാർത്ഥിയെയും കുറ്റപ്പെടുത്തുകയാണ് ഈ ചന്ദ്ര. കാരണം കണ്ണിൽ കുക്കുംബറ് വെച്ചതുകൊണ്ട് ചന്ദ്രയ്ക്ക് ഇതൊന്നും കാണാനായിട്ട് സാധിക്കുന്നില്ലല്ലോ. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ പറഞ്ഞു കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഈ കൂട്ടുകാരത്തിക്ക് അരിശം വന്നിട്ട് കഴുത്തിനൊക്കെ കയറി നെക്കി പിടിക്കാൻ പോകുന്ന ഒരു അവസ്ഥയിൽ ഇങ്ങനെ കാണിക്കുകയാണ്. അങ്ങനെ ശ്രുതി നേരെ ഈ ഓണറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഓണറോട് ചോദിക്കുകയാണ്, എന്താ മാഡം, എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക്, ശ്രുതി നീ ഒരു സ്ഥാപനം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അങ്ങനെ വേണം ഒരു സ്റ്റാഫായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ക്ലിയറാണ്. വാ, ഇനി നമുക്ക് ചില കാര്യങ്ങളെല്ലാം നോക്കാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയെയും വിളിച്ചുകൊണ്ട് ആ ഒരു റൂമിലേക്ക് ചെല്ലുകയാണ്. അവിടെ കുറേ കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ ഓണർക്കാണെങ്കിൽ ഭയങ്കര തൃപ്തി തോന്നുകയാണ്. എല്ലാം നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുണ്ട് എന്നൊക്കെ ശ്രുതിയോട് പറയുകയാണ് ഈ ഓണർ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര ആശ്വാസം തോന്നുകയാണ്. ഈ സമയം തന്നെ ഈ കൂട്ടുകാർത്തിയാണെങ്കിൽ ചന്ദ്രയുടെ തല ഇങ്ങനെ മസാജ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. നീ കുറച്ച് കുക്കുംബർ എടുത്തേ ശ്രുതി, നീ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് എന്താ ശ്രുതി, നീ ഒരു അക്ഷരം പോലും മിണ്ടാത്ത. നിന്റെ കൂട്ടുകാരത്തി ആ സുന്ദരിയൊക്കെ തന്നെയാണ്, പക്ഷെ അവൾക്ക് പണമില്ലല്ലോ. നമ്മുടെ ശ്രീകാന്തിന് ആവശ്യം പണമുള്ള ഒരു പെണ്ണിനെയാണ്. സൗന്ദര്യവും വേണം, അതൊക്കെ ഒക്കെ തന്നെ. നീ എവിടെയെങ്കിലും ഒരു മലേഷ്യയിൽ ആരെങ്കിലും സെറ്റാവുമെങ്കിൽ ആക്കിക്കോന്നേ, നമ്മുടെ ശ്രീകാന്തിന് അതൊക്കെ സെറ്റാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഈ ശ്രുതിയുടെ കൂട്ടുകാരത്തേക്ക് കലി വന്നിട്ട് അവിടെ ചന്ദ്രയുടെ തലയിലെ മസാജ് എല്ലാം അവസാനിപ്പിച്ചിട്ട് നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ചോദിക്കുന്നു, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? ഓ, എനിക്ക് അവരുടെ വർത്തമാനം കേട്ടെ, ആ ഗരിശം വരുന്നുണ്ട്. ആ നിൻ്റെ അമ്മയമ്മ കിടന്ന് ഉറങ്ങി, പിന്നെ ഒരുപാട് എന്നെയും കുറ്റപ്പെടുത്തി. എനിക്കാദ്യം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവരുടെ കഴുത്ത് വിരിച്ച് നിൽക്കാനാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ വേണ്ടെന്ന് വിചാരിച്ചു. ഹാ, കൂടുതൽ എൻ്റെ മുന്നിൽ വേഷം കെട്ടരുതെന്ന് പറയേ എന്നൊക്കെ പറയുകയാണ്. എടി വിടറി, അവരുടെ സ്വഭാവം നിനക്കറിയാലോ. പക്ഷെ നീ എൻ്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ, ഞാൻ എത്ര പേടിച്ച് പേടിച്ച് നിൽക്കുന്നതെന്ന്. ദേ ശ്രുതി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ദേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആകെ പ്രശ്നവും. നീ സത്യം തുറന്നു പറയുന്നതായിരിക്കും നല്ലത്. നീ സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ, പിന്നെ ഒരു ദിവസം അവരേതായാലും സത്യങ്ങൾ അറിയും. അങ്ങനെ സത്യം അറിഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും? നിന്നവരാട്ടി പുറത്താക്കൂലേ? അതിനു മുമ്പ് തന്നെ നീ സത്യങ്ങൾ തുറന്നു പറ. ഏ ഇല്ല, ഇല്ലടി, എനിക്കങ്ങനെ പെട്ടെന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. കാരണം എത്രത്തോളം പോകുമെന്ന് എനിക്കൊന്നും അറിയണമല്ലോ എന്നും പറഞ്ഞുകൊണ്ടാണ് ശ്രുതി നിൽക്കുന്നത്. ഇതേ സമയം തന്നെ നമ്മുടെ രേവതിയെ കാണിക്കുകയാണ്. അപ്പോൾ രേവതിയാണെങ്കിൽ പൂവെല്ലാം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് വർഷ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ വർഷയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്ക്, ആ ഇത് ആരാ വന്നിരിക്കുന്ന വർഷയോ? എന്താ വർഷേ, എനിക്ക് ചേച്ചിയുടെ ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട്. ആ വാ, ഭാഗത്തേക്ക് കയറി വാ. ആ ചേച്ചി, അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. ആഹാ, സാരി നല്ല ഭംഗിയുണ്ടല്ലോ വർഷം നിന്നെ കാണാനായിട്ട്. പക്ഷേ നല്ലൊരു ഒരു പൂവിൻ്റെ കുറവും കൂടി ഉണ്ട്. ഞാൻ പൂ വെച്ച് തരാം. വേച്ചി, അതൊന്നും വേണ്ട ചേച്ചി, ഞാൻ സീരിയസ് ആയിട്ട് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. അയ്യോ വർഷേ, ഇവിടെ ശ്രീകാന്ത് ഇല്ലല്ലോ. ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിൽ പോയിരിക്കുകയാണ്. ശരി, ഞാൻ ഏതായാലും വിളിക്കാം. വേണ്ട ചേച്ചി, ചേച്ചി അവിടെ നിൽക്ക്, ഞാൻ ചേച്ചിയോട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത്. എന്നോടോ? എന്നോട് എന്ത് കാര്യങ്ങൾ സംസാരിക്കാനാണ് വർഷം നിനക്ക്? ചേച്ചി ഞാൻ പറയുന്ന കാര്യങ്ങൾ ചേച്ചി ശ്രദ്ധയോടെ കേൾക്കണം. പറ. എന്താന്ന് വെച്ചാൽ പറ. ചേച്ചിയോട് ശ്രീകാന്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന്? അല്ല, ഞാനും ശ്രീകാന്തും തമ്മിൽ ലവ് ആണെന്ന്. ഓ, അതാണോ? ഏ, നീയും ശ്രീകാന്ത് തമ്മിൽ ലവോ? നീ എന്തൊക്കെയാ പറയുന്നത് വർഷേ? അതേ ചേച്ചി, ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്. ഞങ്ങൾ പ്രണയത്തിലാണ്.
ആ പ്രണയത്തിലെ കാര്യം ചേച്ചിക്ക് അറിയാൻ പാടാത്തത് കൊണ്ടാണ്. അപ്പോ ശ്രീകാന്ത് ചേച്ചിയുടെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലേ? ഇല്ല, ഞാൻ പറഞ്ഞില്ല. നീ ഇങ്ങോട്ട് വന്നണ്ടേ? എനിക്കാകെ പേടിയാവുന്നു നീ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി വർഷയും വിളിച്ചുകൊണ്ട് നേരെ അകത്തേക്ക് കയറി പോവുകയാണ്. കുറച്ച് രംഗം കഴിഞ്ഞപ്പോഴേക്കും ദേ വരുന്നു, ശ്രുതിയും അതേപോലെ തന്നെ ചന്ദ്രയും കൂടി. അപ്പോൾ ചന്ദ്ര പറയാണ്, മോളെ ഈ ബ്യൂട്ടി പാർലറെ ഇടക്കിടക്ക് ശരിക്കൊന്ന് ഇമ്പ്രൂവ്മെൻ്റ് ആക്കണം. അതൊക്കെ ഞാനാക്കിക്കോളാം, ഇടയ്ക്ക് എന്നെ വിളിച്ചാൽ മതി. അല്ല ആൻറ്റി, അതെ ഞാൻ ആൻറ്റിയോട് ഒരു കാര്യം പറയട്ടെ. ആൻറ്റി ബ്യൂട്ടി പാർലറിലേക്ക് വരുമ്പോഴേ എന്നൊന്ന് വിളിച്ചിട്ട് വേണം വരാനേ. അതെന്തിനാ മോളെ? ഞാനെന്തിനാ മോളെ വിളിച്ചിട്ട് വരുന്നത്? അതല്ല, മിക്കപ്പോഴും ഞാൻ അവിടെ ഉണ്ടാകാറില്ല. ഞാൻ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് പോവുകയേ. ആ സമയത്ത് ആൻറ്റി വന്നു കഴിഞ്ഞാൽ എന്നെ കാണാനായിട്ട് പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആൻറ്റിയോട് പറഞ്ഞത്, അയ്യോ മോളെ, മോൾ എവിടെയെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ മോളെ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ബ്യൂട്ടി പാർലറിലേക്ക് വന്നിരുന്നോളാം. ഇത് കേട്ടാ ശ്രുതിയുടെ കിളി പോവുകയാണ്. എന്താൻറ്റി? ആ ഞാൻ ബ്യൂട്ടി പാർലറിൽ വന്നിരുന്നോളാന്നേ, അതിന് യാതൊരു കുഴപ്പമില്ലേ. ഏ അതിൻ്റെ കാര്യമൊന്നുമില്ല ആൻറ്റി, ഞാൻ തന്നെ മാനേജ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അവിടെ. എന്നാലും മോളെ എല്ലായിടത്തും കണ്ണ് ഓടി ഓടി എത്തണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ ഈ പൂക്കോട്ടയും എല്ലാം കൂടി ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണ്. ഇത് കണ്ട നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഇതെന്താ ഇവളെന്താ പൂവല്ല ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത്? ഷേ, ഇവളെന്താ കാണിച്ചു കൂടുന്നത്? രേവതി, എടി രേവതി, ഇവൾക്ക് പോയി പോയോ തലക്ക് വെളിവില്ലാതെ ആയോ എന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ വിളിക്കുകയാണ് നമ്മുടെ ചന്ദ്ര. ഇതേ സമയം തന്നെ വർഷയുടെ ഓരോരോ വർത്തമാനങ്ങളും കേട്ട് ആകെ തല പുകഞ്ഞൊരവസ്ഥ നിൽക്കുകയാണ് രേവതി. അപ്പോൾ രേവതി വർഷയോട് പറയാണ്, ഇതെന്താ വർഷേ, ഞാൻ ഇതെന്തൊക്കെയാ കേൾക്കുന്നത്? നീ എന്തൊക്കെയാ പറയുന്നത്? ഇങ്ങനെയൊന്നും ചെയ്ത ശരിയാവില്ല. ഞാനിത് എങ്ങനെയാ ഇവിടെ വീട്ടുകാരോട് സംസാരിക്കുന്നത്? ചേച്ചി എങ്ങനെയെങ്കിലും സംസാരിച്ചാൽ മതിയാവുള്ളു. എനിക്ക് ശ്രീകാന്തിനെ വലിയ ഇഷ്ടമാണ്. ശ്രീകാന്തിനും അതേപോലെ തന്നെ എന്നെയും. ഞാനും ശ്രീകാന്തും തമ്മിൽ കല്യാണം കഴിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ കൂടുതൽ എനിക്ക് ഒന്നും പറയാനായിട്ട് പറ്റില്ല. ഇത് ആരോടെങ്കിലും പറഞ്ഞേ മതിയാവുള്ളു. ദേ ഇവിടുത്തെ അമ്മയാരുടെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ആകെ പ്രശ്നവും. ചേച്ചി പേടിക്കണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം. എവിടെ ആൻറ്റി? ഇവിടെ ഉണ്ടോ? നീ ഒന്നും മിണ്ടാതിരിക്ക. വർഷേ, പക്ഷേ ഇവിടുത്തെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ ഏകദേശം ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നത്. എങ്കിൽ പിന്നെ അങ്കിളെവിടെ? അങ്കിളോട് ഞാൻ പറയാം. നീ എന്തിനിങ്ങനെ ധൃതി കൂടുന്നത്? നീ ഒന്ന് സാവധാനം ചിന്തിക്ക്. അങ്ങനെ പെട്ടെന്ന് എടുപിടി ഒന്നും നടത്താനൊന്നും പറ്റുന്നില്ല കല്യാണം. അതൊക്കെ എല്ലാവരുടെയും ഇഷ്ടത്തോടും അനുഗ്രഹത്തോടും കൂടി നടക്കേണ്ട കാര്യമല്ലേ കല്യാണം. അല്ലാതെ എടുപിടി നിന്ന് കല്യാണം നടക്കണം എന്നൊക്കെ പറഞ്ഞതിലേ എങ്ങനെയാണ് ശരിയാവുന്നത്? ചേച്ചി ചേച്ചി പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പൊ ശ്രീകാന്ത് എന്നോട് പറഞ്ഞത്, എടിപിടിയൊന്നും നടത്താൻ പറ്റില്ലെന്ന്. ആ അവൻ പറഞ്ഞതിലും കാര്യമില്ലേ? അങ്ങനെയല്ലേ വേണ്ടത്? ചേച്ചി ചേച്ചിക്ക് അറിയാൻ പാടാത്തത് കൊണ്ടാണ്, ചേച്ചിക്ക് ഇതിൻ്റെ സീരിയസ്നെസ്സും മനസ്സിലാവാത്തത് കൊണ്ടാണ് ചേച്ചി ഇങ്ങനെയല്ല സംസാരിക്കുന്നത്. എന്താ പ്രശ്നം എങ്കിൽ പിന്നെ നിന്റെ അച്ഛനോടും അമ്മയോടും പറ ഇക്കാര്യം. അവർക്കെല്ലാം അറിയാം ചേച്ചി, അവർക്ക് ഈ കല്യാണത്തിനോട് എതിർപ്പാണ്. ഇപ്പം തന്നെ ഞാനൊരു ചെറുക്കനെ കണ്ടിട്ട് വരികയാണ്, എൻ്റെ അച്ഛനും അമ്മയും എത്രയും പെട്ടെന്ന് എൻ്റെ കല്യാണം നടത്തണമെന്ന് പറഞ്ഞു നടക്കുകയാണ്. അതെന്താ അവരങ്ങനെ പറയുന്നത്? ആ എനിക്ക് ഞാനും ശ്രീകാന്തും തമ്മിൽ ഇഷ്ടമാണെന്ന് എൻ്റെ അച്ഛനും അമ്മയ്ക്കും നന്നായിട്ടറിയാം. പക്ഷെ അവരൊരിക്കലും അതിന് സമ്മതിക്കില്ല. അതെന്തുകൊണ്ടാന്നാ ഞാൻ ചോദിച്ചത് എന്ന് രേവതിയും ചോദിക്കുകയാണ്. ആ അത് വേറൊന്നുമല്ല, ഇവിടത്തെ അച്ഛനും അതായത് എൻ്റെ അച്ഛനും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായി. ഇവിടത്തെ അച്ഛൻ്റെ പെൻഷൻ എൻ്റെ അച്ഛനെ തടഞ്ഞു വെച്ചത്, അങ്ങനെ കേസായി. അങ്ങനെ ആ കേസിൽ എൻ്റെ അച്ഛൻ തോറ്റു. അത് ആ ഒരു വൈരാഗ്യമാണ് ഇപ്പോഴും അച്ഛൻ്റെ മനസ്സിലേക്ക് കിടക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഓ ആ ഒരു പ്രശ്നത്തിൽ നിന്റെ അച്ഛനാണോ ഉൾപ്പെട്ടത്? അതേ ചേച്ചി, എൻ്റെ അച്ഛൻ തന്നെയാണ് ഉൾപ്പെട്ടത്. എൻ്റെ രേവതി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവുമല്ലോ. ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ കല്യാണം നടക്കാനായിട്ട് സമ്മതിക്കില്ല ആരും. നീ അതെന്താ മനസ്സിലാക്കാത്തത്? പക്ഷേ ചേച്ചി എനിക്കതൊന്നും അറിയണ്ട, എനിക്ക് ശ്രീകാന്തിനെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ചേ മതിയാവുള്ളൂ. ദേ നീ എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ചാലേ മതിയാവും എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. എനിക്ക് ഇതൊന്നും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയില്ല. ഇതൊക്കെ എല്ലാവരുടെ ഇഷ്ടത്തോടു കൂടി നടക്കേണ്ട കാര്യമാണ്. അതേച്ചി അതന്നെയാണ് എൻ്റെ ആഗ്രഹം, എല്ലാവരോട് കൂടി ഇഷ്ടത്തോടെ നടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിലോ? എനിക്കിനി പോകാനൊന്നും പറ്റിയൊന്നുമില്ല. അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനമ്മയും എന്നെ വേറൊരു ചെറുക്കൻ്റെ തലയിലേക്ക് ഏൽപ്പിക്കും, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചേച്ചി ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി തന്നേ മതിയാവുള്ളൂ. ദൈവമേ ഞാനിപ്പോൾ എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്തരാനാണ്, എനിക്ക് ആലോചിച്ചിട്ട് തല പേര് പെരുക്കുന്നു എന്ന് നമ്മുടെ രേവതിയും പറയുകയാണ്. അപ്പം ഇങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത ഇവനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു സീ അഗൈൻ. ബൈ ബൈ.